വിജയകുമാർ ഓഡിഷൻ വിജയകുമാർ വിവാദത്തിലേക്ക് എന്തായാലും നമ്മളില്ല നമുക്ക് ഈ ഇത്രയും പണം മുടക്കിയ ഒരു മോഹൻലാലിന്റെ ഈ കണ്ടന്റ് വിജയിപ്പിക്കാൻ വേണ്ടി തിയേറ്ററുകൾ എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് ശ്രീ വിജയകുമാർ തിയേറ്ററുകൾക്ക് വൻ പ്രതീക്ഷയാണുള്ളത് അതായത് ഈ ചിത്രം പരമാവധി വിജയിപ്പിക്കുക എന്നുള്ളത് ഓരോ തിയേറ്ററുകാരന്റെയും കടമയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് ലക്ഷ്യമാണ് ഞങ്ങളുടെ കാര്യം ഈ സിനിമയുടെ വിജയം കണ്ടുവേണം ഇനി എല്ലാ പ്രൊഡ്യൂസേഴ്സും തിയേറ്റർ മാത്രമാണ് രക്ഷ എന്ന് മനസ്സിൽ കരുതി മുന്നോട്ട് വരാനായി ഒരു നിർമ്മാതാക്കളും ഒരു നിർമ്മാതാക്കളും ഒ ടി ടിയെ പറ്റി ചിന്തിക്കരുത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാര്യം എന്നാലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ സിനിമയുടെ വിജയം വളരെ 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 പ്രധാനപ്പെട്ടതാണ് അല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഓരോ കാര്യം അത് ഇതിന്റെ ഇതിന്റെ ഓരോ പ്രവർത്തകരെക്കാൾ ഉപരി ഇല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാതാവിനേക്കാൾ ഉപരി അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് ഞങ്ങളുടെ ആവശ്യമാണ് അതിന് പരമാവധി ഞങ്ങൾ ശ്രമിക്കും 626 തിയേറ്ററുകളിൽ ഇന്ന് സ്ക്രീൻ ചെയ്യുമ്പോൾ 50% കപ്പാസിറ്റിയിൽ ശ്രീ ആന്റണി പെരുമ്പാവൂർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന നിലയിലുള്ള റവന്യൂ കളക്ഷൻ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകാം എല്ലായിടത്തും ഹെവി ബുക്കിംഗ് ആണ് നടക്കുന്നത് ഓൾമോസ്റ്റ് 2-3 ദിവസം കാര്യം നമ്മളിപ്പോൾ ഈ 626 സ്ക്രീനിൽ പടം ഇടുമ്പോഴേ ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ ഒരു ദിവസമോ ഇല്ലെങ്കിൽ 4-5 ഷോ ആയിരിക്കും നമ്മൾ റിസർവേഷൻ ഫുള്ള് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും പക്ഷെ അങ്ങനല്ല ഓൾമോസ്റ്റ് 3-4 ദിവസത്തെ ഷോ ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞു പലരും പല തിയേറ്ററുകളിലും ടിക്കറ്റിന് വേണ്ടി എന്നെ വിളിച്ചു തുടങ്ങി അവിടെ ഒന്ന് പറയണേ ഇവിടെ ഒന്ന് പറയണേ എന്നുള്ളത് അതിന്റെ അർത്ഥം പിന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ഫുള്ളായി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ വളരെ ആവേശകരമായ ഒരു ദിവസമായിരിക്കും നാളെ എന്നുള്ളതിന് സംശയമൊന്നുമില്ല സിനിമാ പ്രേമികളും സിനിമാ പ്രവർത്തകരും അതുവരെ തന്നെ ഇതിന്റെ ഇതുമായിട്ട് മരക്കാരുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കാത്തിരുന്ന ഒരു വലിയ സുദിനമായിരിക്കും നാളെ ഒരു ആഹ്ലാദ ദിവസമായിരിക്കും സംശയമൊന്നുമില്ല ഇത് സാമ്പത്തികമായ വിജയമാണെങ്കിൽ തിയേറ്ററിലെ കളക്ഷൻ കൂടി നേടുക എന്നുള്ളത് ആത്യന്തിക ലക്ഷ്യമായി പ്രൊഡ്യൂസർമാരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ് അഥവാ ഇത് പരാജയപ്പെടുകയാണെങ്കിൽ നേരെ തിരിച്ചും വരാം വേണ്ട ഒ ടി ടിയിൽ നിന്നൊരു ഒറ്റ കളക്ഷൻ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയേക്കാം അതുകൊണ്ട് തിയേറ്ററുകളുടെ ആത്മാർത്ഥമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു അതെ 100% ആത്മാർത്ഥമായ ഇടപെടലുണ്ടാകും കാര്യം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു നിർമ്മാതാവിനും ഉണ്ടാവരുത് അതേ രീതിയിലുള്ള പ്രവർത്തനമാണ് തിയേറ്ററുകളുടെ നിന്ന് പിന്നെ കാഴ്ചവെക്കാൻ പോകുന്നത് പരമാവധി സഹകരിക്കുക പരമാവധി ഷോ കളിക്കുക പരമാവധി ഈ ചിത്രത്തെ അതായത് ഓരോ സിനിമ തിയേറ്റർ ഉടമയും അവനവനെ കൊണ്ടൊക്കുന്ന മാക്സിമം ഈ ചിത്രത്തിന്റെ വിജയത്തിന് വേണ്ടി ചെയ്യുക അതാണ് ഞാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിങ്ങളെ പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു 3-ാം തരംഗമൊന്നും ഇല്ലെങ്കിൽ തിയേറ്ററുകൾ സജീവമായി മുന്നോട്ട് പോകുന്നു കുറിപ്പ് ഒരു ഇളക്കമിളക്കി ഇതായിപ്പോ ഒരു ബ്രഹ്മാണ്ട ചിത്രം റിലീസ് ചെയ്യുന്നു നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നു തീർച്ചയായിട്ടും കാര്യം വെച്ചാൽ ഞങ്ങള് ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കാര്യം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു പിന്നെ ജീവിതോപാധിയാണ് ഈ സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത് അതിന് നാശം വരുന്ന ഒരു കാര്യത്തെ പറ്റി ഞങ്ങൾ ചിന്തിക്കാൻ പറ്റത്തില്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാം ഈ നമ്മുടെയൊക്കെ ലക്ഷ്യം തന്നെ എന്റെ പ്രവർത്തനം തന്നെ ഈ ചിത്രം തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായി അത് സാധിച്ചു വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും വളരെ നന്ദിയും ശ്രീ സുരേഷ് കുമാർ സിനിമ വലിയ മലയാള സിനിമ വലിയ വിപണിയായി മാറി അല്ലേ അത് തീർച്ചയായിട്ടും ഇതുപോലെ വലിയ ചിത്രങ്ങൾ ഇനിയും വരട്ടെ ഇനിയും ഉണ്ടാവട്ടെ അതൊരു വലിയൊരു മാറ്റം കുറിക്കുകയാണ് മലയാള സിനിമ അതൊരു വലിയ വലിയ കാര്യമല്ലേ അതൊരു തീർച്ചയായിട്ടും ചെറിയ സിനിമകൾ ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട് വലിയ സിനിമകളും നന്നായിട്ട് വരണം പിന്നെ അതെന്തായാലും ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഇത് ഇനി അതൊരു സംശയമില്ല ഇത്രയും ഇപ്പൊ വിജയകുമാർ പറഞ്ഞ പോലെ 4 ദിവസത്തെ ബുക്കിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞാല് ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഇതിന്റെ ആന്റണിക്ക് ഈ പണം ലാഭത്തിലേക്ക് വരാൻ സാധിക്കുന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം.